ശരി, ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ ഈ പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഇവിടെ അതിൽ സ്വീകരിക്കാവുന്നതും സ്വീകരിക്കാൻ പ്രയാസമുള്ളതുമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം NIA ഓഫീസുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിന് പ്രായോഗികമായ മെച്ചങ്ങളുണ്ടാകുമായിരിക്കും, പ്രയോജനമുണ്ടായിരിക്കും. NIA കൂടുതൽ ഫലപ്രദമായി ഒരു ദേശ വ്യാപകമായി പ്രവർത്തിക്കാനുള്ള ഏജൻസിയാണ്. എല്ലായിടത്തും അവരുടെ സാന്നിധ്യം ഉണ്ടാകണം, അത് ഫലപ്രദമാവുകയും വേണം. അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ സാങ്കേതികമായ അർത്ഥത്തിൽ നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ ഒറ്റ പോലീസ് സേന എന്ന് പറയുമ്പോൾ അവിടെ ചില സംശയങ്ങളുണ്ട്. രാജ്യത്തെ എല്ലാം ഒന്നു മതി എന്നൊരു നിലപാടുള്ള പാർട്ടിയാണ് ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം എന്ന സ്വീകാര്യമായ മുദ്രാവാക്യത്തിൽ നിന്ന് തുടങ്ങി അവർ എല്ലാ വൈവിധ്യങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാം ഒന്ന്, എല്ലാത്തിനെയും ഏകീകരിക്കുക, ഏകഭാവം എന്നൊക്കെ ഒരു അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് എന്ന് പറയുമ്പോൾ ലോ ആൻഡ് ഓർഡർ നടപ്പാക്കാനുള്ള സേനയാണ്. ലോ ആൻഡ് ഓർഡർ എന്നത് ഭരണഘടനയുടെ അധികാര വിഭജനമനുസരിച്ച് സംസ്ഥാനത്തിന് ബാധിക്കുന്ന കാര്യമാണ്. ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. പോലീസിൻ്റെ യൂണിഫോം, അതിൻ്റെ നിറം, അവരുടെ മറ്റു കാര്യങ്ങൾ ഒക്കെ സ്വീകരിക്കുന്നത് ഓരോ പ്രദേശത്തിൻ്റെയും വ്യത്യസ്തതകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. കേരള പോലീസും തമിഴ്നാട് പോലീസും ഒരുപോലെ ഇരിക്കണം, അല്ലെങ്കിൽ കർണാടക പോലീസും കേരള പോലീസും ഒരുപോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടേതായ ചില പാരമ്പര്യങ്ങളും നമ്മുടെ രീതികളും ശീലങ്ങളും നമുക്ക് പരിചയമുള്ള കാര്യങ്ങളും എല്ലാം ചേർന്നുകൊണ്ടാണ് ഒരു സേനയാണെങ്കിലും മറ്റ് സംവിധാനമാണെങ്കിലും രൂപപ്പെട്ടു വരേണ്ടത്. പോലീസ് ആണെങ്കിൽ പിന്നെ ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ആഭ്യന്തരകാര്യമന്ത്രി ശ്രീ MR അഭിലാഷ് ചൂണ്ടിക്കാട്ടിയതുപോലെയും ഇപ്പോൾ ഇന്ത്യൻ ആർമി അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളതാണല്ലോ, അവിടെ ഏകസ്വഭാവത്തിലുള്ള പേര് കൊടുക്കാൻ സാധിക്കുമോ? ഇപ്പോൾ പല റെജിമെൻറ്റുകൾ പല പേരിൽ അറിയപ്പെടുന്നില്ലേ സാർ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ വൈജാത്യമാണ്. കേന്ദ്ര സർക്കാരിന് തന്നെ കണ്ണു തുറന്നാൽ കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തു നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് അല്ലേ? തീർച്ചയായും രാജ്യത്തിന് ഒരു സേന, ഒരു സൈന്യം, ഒരു ആർമി അത്രേ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ അതിനിടയിലാണ് ഇപ്പോൾ വേണ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള വൈവിധ്യങ്ങൾ, വ്യത്യസ്തമായ പേരുകൾ, രൂപങ്ങൾ എല്ലാം ഉണ്ടാകുന്നത്. അതിനൊക്കെ ചരിത്രപരമായ കാരണങ്ങൾ കൂടിയുണ്ട്. നമ്മൾ പലതിനെയും പല സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുമ്പോൾ ആ ഉൾക്കൊള്ളലിൻ്റെ ഭാഗമായി വ്യത്യസ്തതകളുണ്ടാകും. ആ വ്യത്യസ്തതകളെ സൈന്യം പോലെ ഒരു ഒരു ഏകശിലാസ്ഥാപനത്തിൽ പോലും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വ്യത്യസ്തതകളിൽ പ്രവർത്തിക്കുന്ന പോലീസ് സേനയെ അത് അവയൊക്കെയും ഇല്ലാതാക്കി ഒറ്റ രൂപത്തിലാക്കണം എന്ന് പറഞ്ഞാൽ ഒന്നത് പ്രായോഗികമല്ല, അപ്രായോഗികമാണ്. രണ്ട്, അതിൽ ചില അപകടങ്ങളുമുണ്ട്.